നമസ്കാരം. കഴിഞ്ഞ ദിവസം പശ്ചിമേഷ്യയിൽ എല്ലാവരും ഏറെ ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടാണ് നോക്കിയത്. കാരണം ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 ദിവസം ഏകദേശം അത് പിന്നിടുമ്പോൾ അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് ലഭിക്കുന്നത്. കാരണം ഈ ഒരു കരാർ വന്ന ആ ഒരു സമയം തന്നെ നെതന്യാഹു കൃത്യമായിട്ട് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏതെങ്കിലും രീതിയിൽ ഒരു കരാർ ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പ്രതീക്ഷിക്കാത്ത, അതായത് ഹിസ്ബുള്ളകൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാരകമായിട്ടുള്ള തിരിച്ചടി തന്നെയായിരിക്കും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളത്. അത് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ ചില പ്രവൃത്തികൾ സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ ഈ ഒരു കരാർ ലംഘിക്കേണ്ടി വന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത്. എന്താണ് ശ്രീജ അതിനെ കുറിച്ചിട്ട്? അതായത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു കാര്യം, അതായത് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത് ജനക്കൂട്ടത്തിനിടയിലേക്ക് വെടിയുതിർത്തു എന്നൊക്കെയാണ്. ഈ ഒരു കരാർ പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് തന്നെയാണ് വ്യക്തമായി അവിടുത്തെ ജനങ്ങളോട്, അതായത് പലായനം ചെയ്തു പോയ ജനങ്ങളുണ്ടല്ലോ, അവരോട് കൃത്യമായി തന്നെ ഇസ്രായേൽ പറഞ്ഞിരുന്നു, നിങ്ങൾ ഞങ്ങൾക്കൊരു അല്പ സമയം തരൂ, ഞങ്ങൾ പറയുന്ന സമയത്ത് മാത്രം നിങ്ങൾ അകത്തേക്ക് അതിർത്തി കടന്നു വന്നാൽ മതി, അതിനുശേഷമാകാം ബാക്കി കാര്യങ്ങൾ എന്നാണ് ആദ്യമേ തന്നെ IDF ഒരു നിർദ്ദേശം നൽകിയത്. അതായത് ഇനി ഒരു ഭീകരവാദികളും അല്ലെങ്കിൽ ഇത്ര ഹമാസോ ഹിസ്ബുള്ളയോ തീവ്രവാദികളോ ഒന്നും തന്നെ ഈ അതിർത്തി കടന്ന് ഇസ്രായേലിനകത്തേക്ക് വരരുത്. അത് തന്നെയാണ് അവരുടെ പ്രധാന ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ പ്രധാന അജണ്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ വളരെ വലിയ രീതിയിലുള്ള പെട്രോളിംഗ് ശക്തമാക്കിയിരുന്നു. അങ്ങനെ പെട്രോളിങ്ങിനിടയിലാണ് സംശയം തോന്നിയ ജനക്കൂട്ടം ഈ ഒരു മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് കയറി വന്നപ്പോഴാണ് സംശയം തോന്നിയ ആളുകൾക്ക് നേരെ വെടിയുതിർത്തത്. അതായത് ഇനി ജീവൻ മരണ പോരാട്ടം കഴിയും, ഇനി അവർക്ക് രക്ഷയില്ല, ഇനി ഒരു പ്രോമിസിംഗും ഇല്ല, അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ വയ്യ ഇനി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരിക്കലും അബദ്ധം പറ്റിയതാണ്, നുഴഞ്ഞു കയറിയാണ് ഈ ഒരു യുദ്ധത്തിനൊക്കെ തുടക്കം ഉണ്ടായിരുന്നത്. ആ ഒരു അബദ്ധം ഇനി ആവർത്തിക്കില്ല. അതുകൊണ്ട് തന്നെ കയറി ചെല്ലുന്ന ഓരോരുത്തരെയും വ്യക്തമായി കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ അതിർത്തി കടന്ന് ഇപ്പുറത്തേക്ക് വിടുകയുള്ളൂ. അതായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇപ്പോൾ ഹിസ്ബുള്ള ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. ഇതിപ്പോ ഏതൊക്കെ മേഖലയിലോട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ? അതായത് പ്രധാനമായും 6 മേഖലയിലേക്കാണ് ഈ ഒരു ആക്രമണം നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. വ്യോമാക്രമണം അടക്കം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട്. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ വടക്കൻ, അതായത് ഈ ഇപ്പോൾ ഈ പറയുന്ന അറ്റാക്ക് ഉണ്ടല്ലോ, ഈ ഹിസ്ബുള്ളയുടെ നുഴഞ്ഞു കയറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് അത് എന്റെ ഒരു സംശയം, അല്ലെങ്കിൽ നമുക്ക് ഈ വാർത്തകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹിസ്ബുള്ള 2 പിളർന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ ഈ ഒരു വശത്ത് വെടിനിർത്തൽ കരാറിലേക്ക് മുഖം സന്തോഷപൂർവ്വം വെക്കുകയും വെടിനിർത്തൽ കരാർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമുണ്ട്. കാരണം ഇനി അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ഏകദേശം ഉറപ്പാണ്. ഇനി എവിടെ പോയി ജീവിക്കും എന്നുള്ളൊരു സംശയമുള്ള കുറച്ച് കൂട്ടരുണ്ട്. മറുവശത്ത് എന്നാൽ അങ്ങനെയല്ല, അനാവശ്യ പ്രോത്സാഹനം കൊണ്ട് ഇനിയും യുദ്ധം ചെയ്യാം എന്നുള്ള വാശിയുള്ള കുറച്ച് ആളുകളാണ് ഹിസ്ബുള്ള 2 പിളർന്ന് വരുന്നത്. അതിൽ ഈ എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ ഈ ഇനി ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല, ഈ ബാക്കിയുള്ള ജീവിതമെങ്കിൽ സ്വൈര ജീവിതത്തിനെ ഇസ്രായേലിലേക്ക് പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന വല്ലവരുമായിരിക്കണം ഈ ചാടിയെന്ന് തോന്നുന്നു, ഈ അതിർത്തി കടന്ന് വന്നതെന്ന് തോന്നുന്നു. പക്ഷെ അതൊന്നും തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് മുഖവിലക്ക് എടുക്കാൻ കഴിയുന്ന ന്യായങ്ങളോ ഒന്നും തന്നെയല്ല. അവർക്ക് കാണുക, അപ്പോൾ വെടിവെക്കുക, അത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ഈ കരാറിന് ഇപ്പോൾ 1 ദിവസത്തെ പോലും ആയുസില്ലാതായിരിക്കുന്നത്. കാരണം ഈ ഒരു കരാറിന് വലിയ രീതിയിലാണ് നമ്മുടെ ഇന്ത്യയുടെ അത് സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റുള്ള ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ കരാറിനെ നോക്കിക്കണ്ടത്. മാത്രമല്ല ഇനിയിപ്പോൾ ബൈഡന്റെ ഭരണകാലം അവസാനിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ഈ ഒരു നീക്കത്തെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ 1 ദിവസത്തെ പോലും ആയുസ് ഇപ്പോൾ ഈ ഒരു കരാറിന് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതെ, അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വെച്ചാല് ഈ കരാറിൽ വ്യക്തമായി പറയുന്നുണ്ട് വെടിനിർത്തൽ അവസാനിച്ചിരുന്നാൽ പോലും ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല, കൃത്യമായി തിരിച്ചടികൾ ഞങ്ങൾ നൽകുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമായി തന്നെ ബൈഡൻ ഇപ്പോൾ ആ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു. നെതന്യാഹുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കുകയില്ല, ഒരടി വരെയാണ് തിരിച്ചടി കൃത്യമായി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റഫ കേന്ദ്രീകരിച്ചുള്ള സ്ഥലങ്ങൾ നമുക്കറിയാമല്ലോ, ആദ്യഘട്ടം മുതൽ തന്നെ റഫ കേന്ദ്രീകരിച്ചുള്ള അറ്റാക്കുകളാണ് ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെയുള്ള എല്ലാ നിയന്ത്രണങ്ങളും മാറ്റിയിരിക്കുകയാണ്. പക്ഷെ ഗൊലാൻ കുന്നുകളിലും അതുപോലെ തന്നെ മറ്റ് ചില ഈ ഇസ്രായേലിലെ വടക്കൻ മേഖലകളിൽ ഇപ്പോഴും അവിടെ നിയന്ത്രണം ശക്തമായി തന്നെ ഉണ്ടാകുന്നു. കാരണം ഏത് നിമിഷം വേണമെങ്കിലും ഈ പറഞ്ഞ പോലുള്ള അറ്റാക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് വ്യക്തമാകുകയാണ്. ആ അറ്റാക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല, അല്ലെങ്കിൽ അറ്റാക്കുകൾ ഉണ്ടാകില്ല എന്ന് എപ്പോൾ ഉറപ്പുവരുന്നോ അപ്പോൾ മാത്രമേ സൈനികരെ പിന്നോട്ട് വലിക്കാൻ സാധ്യതയുള്ളൂ. ഈ ലറ്റാനി നദിക്കരയുടെ 4 കിലോമീറ്റർ അപ്പുറത്താണല്ലോ ഈ ബ്ലൂ ലൈൻ ഉള്ളത്.
ബ്ലൂ ലൈനിന്റെ ഭാഗം മുതലാണ് ഈ പറയുന്ന വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നത്. ഇപ്പോൾ ആക്രമണം നടന്നത് ഈ 2 കിലോമീറ്റർ അപ്പുറമാണ്. 2 കിലോ അതായത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ പ്രാബല്യത്തിൽ വരുന്നില്ല എന്ന് സാരമാവുകയാണ്. ഹിസ്ബുള്ളയുടെ അറ്റാക്കുകൾ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ പോലെ തന്നെ അത് ഇസ്രായേൽ നോക്കി കൈകിട്ട് നോക്കി നിൽക്കുകയില്ല എന്ന് ഉറപ്പുള്ള കാര്യമാണ്. ഏതായാലും ഇപ്പോൾ മറ്റുള്ള ഹമാസ് ഒന്നും ഇപ്പോൾ ഇതിനോട് വലിയ പ്രതികരിച്ചുകൊണ്ടൊന്നും വന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷെ ഇവിടെ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇസ്രായേലാണ് ഈ കരാർ ലംഘിച്ചിരിക്കുന്നത് എന്നാണ് ഹെഡ്ലൈനോട് കൂടിയിട്ട് വാർത്ത വരുന്നത്. പക്ഷെ ഇപ്പോൾ ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കം ഹിസ്ബുള്ളയാണ് കൃത്യമായിട്ട് ഇത് ലംഘിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. പക്ഷെ ഇപ്പോൾ പിന്നീട് കൂടുതൽ ആക്രമണം നടന്നിട്ടില്ല എന്ന് ഒരു തിരിച്ചടിക്കുക മറുപടി അത് നൽകി നടന്നിട്ടുണ്ട് ഇവിടെ. അതായത് നേരത്തെ തന്നെ ഈ പറഞ്ഞ ലെഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞിട്ട് ലെഫ്റ്റനന്റ് കേണൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് തീ കൊണ്ടായിരിക്കും മറുപടി നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രീതി തന്നെയാണ് നടന്നിട്ടുള്ളത് ഇവിടെ. അതായത് മിണ്ടാതിരുന്നവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് ആക്രമണത്തിന്റെ വഴിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇനിയിപ്പോ ഇസ്രായേൽ ഇനി തുടർച്ചയായിട്ട് ഇതിനൊരു തിരിച്ചടി ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുമോ എന്നുള്ളതാണ് ആശങ്ക. അല്ലെങ്കിൽ ഇതോടുകൂടി നിർത്തുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഹിസ്ബുള്ള ഇതുപോലെ വീണ്ടും ലംഘനം തുടർന്നു കഴിഞ്ഞാൽ എന്തായാലും തിരിച്ചടിക്കാതെ വേറെ വഴിയില്ല. അതേസമയം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അത് കൂടുതൽ ഭീകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും. അതുപോലെ തന്നെ ഈ ഒരു 24 മണിക്കൂറിനിടയിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് അതാണ്. കാരണം അവർ ഇത് യാതൊരു തരത്തിലും ഇപ്പോൾ ഇസ്രായേലും പലസ്തീനെ സംബന്ധിച്ച് അതിനേക്കാൾ മുമ്പ് തുടങ്ങിയതാണ് റഷ്യ യുക്രൈൻ യുദ്ധം എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അവരിപ്പോഴും യാതൊരു തരത്തിലൊരു സന്ധി ചേരാതെ അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ ഇതുപോലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യാതൊരു നീക്കം ഇരുവരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. മാത്രമല്ല വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം റഷ്യ യുക്രൈനിലോട്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾക്ക് വൈദ്യുതി നഷ്ടമായിട്ടുണ്ട്. യുക്രൈന്റെ പകുതിയോളം ഭാഗം നിശ്ചലമായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ റഷ്യ ഒറേഷ്നിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ വളരെ മാരകമായിട്ടുള്ള ഒരു മിസൈലാണ് അത് അടുത്തതായിട്ട് ഇനി ഉപയോഗിക്കും. അതും ഭരണസിര കേന്ദ്രങ്ങളിൽ യുക്രൈന്റെ ഭരണസിര കേന്ദ്രങ്ങളിൽ അത് ഉപയോഗിക്കും എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പും പുടിൻ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാകുന്ന ഈ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ തന്നെയാണ്. അതായത് വ്യക്തമാകേണ്ടതുണ്ട് ഈ ഒരു യുദ്ധത്തിന്റെ ഗതി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത്. ഇങ്ങനെ ഒരു ഗതിമാറി സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പല യുദ്ധ വിദഗ്ധരും പറഞ്ഞ പോലെ തന്നെ 3rd ലോക മഹായുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നൊരു ഭയം ഉണ്ടാകുന്നുണ്ട്. എന്നാലും ബൈഡന്റെ ഭരണകൂടം കഴിഞ്ഞ് ഇനി ട്രംപ് അധികാരത്തിൽ ഏതാനും മുന്നേ തന്നെ ഇതിനൊക്കെ തന്നെ ഒരു തീരുമാനമുണ്ടാവണം. അല്ലെങ്കിൽ ട്രംപ് ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന ഭയം എല്ലാവർക്കും ഉണ്ട്. ട്രംപ് ഇതെങ്ങനെ കൊണ്ടുപോകുന്നുള്ള ഭയം എല്ലാ ലോക രാജ്യങ്ങളും നോക്കിക്കാണുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് വരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ നടന്നാൽ നിങ്ങൾക്കുള്ള ട്രംപ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ട്രംപ് പറഞ്ഞു നിങ്ങൾക്ക് യുദ്ധം ഇപ്പോൾ അവസാനിച്ച് നല്ലത്, പിന്നെ ഞാൻ അധികാരത്തിലേറിയതിന് എങ്ങനെ കാര്യം നീങ്ങുന്നു എന്ന് തനിക്ക് തന്നെ പറയാൻ പറ്റില്ല എന്ന് ട്രംപ് പറയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ ബാലിസ്റ്റിക് മിസൈലുകൾ ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ മിസൈലുകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ചെറിയ രാജ്യം എന്താണ് ഇത്രയും വലിയ രാജ്യങ്ങൾ അറ്റാക്ക് ചെയ്യാൻ നടക്കുന്നത് എന്നുള്ളൊരു വാർത്തകൾ നമ്മൾ. അതുപോലെ റഷ്യയുടെ ആണവ നയത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് ഇനി ഇപ്പോൾ ആണവശക്തിയുടെ പിന്തുണയോടെ ആണവശക്തി അല്ലാത്തൊരു രാജ്യം റഷ്യ ആക്രമിച്ചാൽ അതൊരു സംയുക്ത ആക്രമണമായിട്ട് കണക്ക് കൂട്ടുമെന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. അത് ഒരു കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശമാണ് മുൻപോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യുക്രൈന്റെ ഭാഗത്തു നിന്ന് ഈ അമേരിക്കയുടെയും UK ഒക്കെ പിന്തുണയോടുകൂടി യുക്രൈൻ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ റഷ്യ ആണവായുധം എടുക്കാൻ മടിക്കില്ല എന്നുള്ള കൃത്യമായ സൂചനയാണ് ഈ ഒരു ആണവ നയത്തിൽ മാറ്റം വരുത്തിയതോടുകൂടിയിട്ട് പുടിൻ നൽകുന്നത്. മാത്രമല്ല ഇപ്പോൾ ഒരു ഗതി നോക്കുകയാണെങ്കിൽ റഷ്യക്കാണ് മുൻതൂക്കം. കുറച്ചുകൂടെ ഭാഗങ്ങൾ യുക്രൈന്റെ ഭാഗങ്ങൾ റഷ്യ പിടിച്ചടക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ യുക്രൈനാണ് ഇപ്പോൾ അവിടെ ഒരു തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതൊരു ആകാംക്ഷയാണ്. റഷ്യൻ ഒരു 3rd ലോക മഹായുദ്ധത്തിനുള്ള ഒരു കോപ്പ് കൂട്ടുകയാണോ എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതെ, എന്തായാലും ഈ ആണവ നയവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇറാന്റെ ഒരു ആണവ നയത്തിൽ നെതന്യാഹു കൃത്യമായ മറുപടി പറഞ്ഞിരുന്നു. ഈ ഒരു വെടിനിർത്തലിന് ശേഷം ആദ്യമായി നെതന്യാഹു മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അപ്പോഴാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ആണവായുധവുമായി ബന്ധപ്പെട്ട് ഇറാൻ നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും അത് ഈ ആണവായുധവുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി ഇറാൻ സ്വീകരിച്ചാലും അത് ഞങ്ങളുടെ രഹസ്യ കേന്ദ്രങ്ങൾ ഞങ്ങളെ അറിയിക്കും, ഞങ്ങൾ അതിന് കൃത്യമായ മറുപടി തന്നെ നൽകുമെന്നും കൂടി ഒരു പ്രസ്താവന. ഈ ആണവായുധം ഇറാൻ അധികം ഒന്നും പ്രതികരിക്കുന്നില്ല. ഖമേനിയൊക്കെ അല്ലെങ്കിൽ എന്തിനും ഏതിനും അന്ന് ലാസ്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നത് അന്ന് ശിക്ഷ കൂടുതൽ ലഭിക്കണം, അവരുടെയൊക്കെ തല വെട്ടണം അങ്ങനെയുള്ള രീതിയിൽ. പിന്നെ അതിനുശേഷം ഒന്നും പ്രതികരണം നടത്തി ഇതുവരെ വന്നിട്ടില്ല മറ്റു അതും ഇറാനും ഇത് തന്നെയായിരിക്കണം ആഗ്രഹിച്ചിട്ടുണ്ടാവുക. കാരണം ഈ പറഞ്ഞ പോലെ അമേരിക്കയിൽ നിന്ന് ട്രംപ് വരികയാണല്ലോ, അപ്പോൾ ട്രംപിന്റെ പ്രധാന ശത്രുവാണല്ലോ ഇറാനും ഖമേനിയും എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരും നിർത്താനുള്ള തീരുമാനം തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഹിസ്ബുള്ള ഒരു സമ്മതം മൂളണമെങ്കിൽ അത് ഇറാന്റെ അനുമതി ഇല്ലാതെ ഒരിക്കലും ഹിസ്ബുള്ള സമ്മതം മൂളില്ല. അതുകൊണ്ട് ഇറാന്റെ അനുമതി തന്നെയാണ് എന്ന് മനസ്സിലാക്കും. എന്തായാലും കണ്ടറിയാം നമുക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന്. നമസ്കാരം.